സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞാൻ ആ കേക്ക് വീഡിയോന് ശേഷം പിന്നെ കുക്കിംഗ് വീഡിയോസ് അധികം എടുത്തതേ ഇല്ല. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, ഞാൻ ആക്ച്വലി വലിയ കുക്കൊന്നും അല്ല കേട്ടോ. ആ കേക്ക് പോലും ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇങ്ങനെ ബോറടിച്ചിരുന്നുകൊണ്ട് ഉണ്ടാക്കി പഠിച്ച ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് എൻ്റെ സ്പെഷ്യൽ ഡിഷൊന്നും അല്ല, ഇത് അമ്മയുടെ സ്പെഷ്യൽ ഡിഷാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. അപ്പോൾ എനിക്കിത് എപ്പോഴും ഒന്ന് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. സോ ഇൻഫാക്റ്റ് ഇത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഈ വീഡിയോയിലൂടെയാണ് ഞാനും ഫസ്റ്റ് ടൈം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അമ്മയുടെ സഹായമൊക്കെ ഞാൻ ചോദിക്കും. അമ്മയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ, അപ്പോൾ അമ്മയുടെ സഹായം ഞാൻ ചോദിക്കുന്നതായിരിക്കും. എന്തായാലും കുറച്ച് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത് തന്നെ. അപ്പോൾ ഇതിൻ്റെ വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആകെ എന്താ 1, 2, 3, 4, 5 അഞ്ച് ഐറ്റം മതി ഇതുണ്ടാക്കാൻ. ഫസ്റ്റ് തന്നെ ഈ ലീഫ് ഉണ്ടോ, ബോക്ക് ചോയ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ഇമ്പോർട്ടഡ് ഒരു ലീഫ് പോലത്തെ സാധനമാണ്, അതുകൊണ്ട് എല്ലാ കടയിലും കിട്ടില്ല. ഈ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ സ്പ്രിംഗ് എന്നൊരു കടയുണ്ട് നന്ദൻകോളിൽ, അവിടെ കിട്ടും. അല്ലാതെ എനിക്ക് തോന്നുന്നു മോൾസിലൊക്കെ കിട്ടുമായിരിക്കും. ഒന്ന് ചോദിച്ചിട്ട് ബോക്ക് ചോയ് BOKCHOY അതാണിത്. ഇത് പിന്നെ ബട്ടൺ മഷ്റൂം, ഇതെല്ലാവർക്കും അറിയാനുള്ള ബട്ടൺ മഷ്റൂം, ഗാർലിക്. ഗാർലിക് ആക്ച്വലി ഇത്രയൊന്നും വേണ്ടത്, ഞാൻ ജസ്റ്റ് ഒരു ഷോയിന് വെച്ചതാണ്. പിന്നെ ബട്ടർ, ഉപ്പ്, ഈ അഞ്ച് ഐറ്റങ്ങൾ മതി. അപ്പോൾ ഈ ബോക്ക് ചോയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇത് വാഷ് ചെയ്യുമ്പോൾ നല്ലപോലെ വാഷ് ചെയ്യണം, കാരണം ഇതൊരു മറ്റേ മണ്ണിൽ നിന്ന് അങ്ങനെ പറിച്ച് വരുന്നൊരു സംഭവം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം അതിൻ്റെ ഒരു ലീഫ്. കണ്ടോ മണ്ണ് കണ്ടോ? അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നിപ്പോൾ എന്താ അധികമൊന്നും ഇല്ല പറയാൻ, ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ വാഷ് നല്ലപോലെ വാഷ് ചെയ്തില്ല, നമുക്കപ്പോൾ പോയി നല്ലപോലെ ഒന്ന് വാഷൊക്കെ ചെയ്തിട്ട് വരാം. അങ്ങനെ എല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചേക്കാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറയാൻ മറന്നു. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ കുറച്ച് പൂഴ്ത്തിക്കോട്ടെ. അപ്പോൾ ഇത് ഈ സാധാരണ ലീഫി വെജിറ്റബിൾസിന് എന്തെങ്കിലും ഒരു ചെറിയൊരു കയ്പോ അങ്ങനെ എന്തെങ്കിലും കാണും, പക്ഷേ ഇത് വളരെ ന്യൂട്രൽ ഒരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് എനിക്കും ഇഷ്ടപ്പെട്ടത്, കാരണം എനിക്ക് അധികം ഈ ലീഫി കുറച്ച് കയ്പ് വന്നാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇത് അങ്ങനെ ഒന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല ഒട്ടും വേസ്റ്റേജ് ഇല്ല. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ ഇങ്ങനെ ഇരുന്ന്, അപ്പോൾ അതിൻ്റെ ആ ഒരു അറ്റത്തെ ആ ഒരു തണ്ട് മാത്രമാണ് കളയുന്നത്, ബാക്കി ഫുൾ ഈറ്റബിളാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഇതിലുണ്ടാക്കുന്നു, ബട്ട് ഇതിൽ മാത്രമല്ല ഇത് പല പല വെറൈറ്റിയിൽ ഉപയോഗിക്കാൻ തന്നെയാണ്. അതായത് സൂപ്പിൽ ഉപയോഗിക്കാം, നൂഡിൽസ്, സ്പെഗറ്റി അതിലൊക്കെ ഉപയോഗിക്കാം, ഫ്രൈഡ് റൈസിൽ ഉപയോഗിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്തൊരു ഇതിൽ ഇതിട്ടാലും ഇതിൻ്റെ ആ ഒരു ചെറിയ ഒരു ടേസ്റ്റും കിട്ടും, എന്നാൽ ഒരു കയ്പോ അങ്ങനെ ഒന്നും വരത്തുമില്ല. ഓക്കെ, അപ്പം ഞാൻ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അപ്പോൾ ഇവിടെ ബോക്ക് ചോയ് ഉണ്ട്, ഗാർലിക് ഉണ്ട്, മഷ്റൂം ഉണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം ഈ ഉണ്ടാക്കുന്ന ഡിഷ്, ഈ ഡിഷിൻ്റെ പേര് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. സോർട്ടേഡ് വെജിറ്റബിൾ എന്നാണ് അമ്മ വിളിക്കുന്നത്, ഞാൻ എന്തായാലും ഇതിനെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഡിഷ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഞാൻ ജസ്റ്റ് എങ്ങനെയാണ്, ഞാൻ വലുതായിട്ട് വെട്ടിയിട്ടൊന്നുമില്ല, അപ്പോൾ അമ്മ വെട്ടുന്ന കണ്ടിട്ടുള്ളൊരു ഇതിലാണ് ഞാൻ വെട്ടാൻ പോകുന്നത്. അപ്പോൾ എല്ലാം എങ്ങനെയാണ് ഈ ഒരു ഡിഷിന് വെട്ടുന്നതെന്നും കാണിച്ചു തരാം. ഈ കത്തി തന്നെ കണ്ടില്ലേ, കണ്ടിട്ട് പേടിയാവുകയാണ് എന്നെ കട്ടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വലിയ മഷ്റൂം തന്നെ ആദ്യം എടുക്കാം. അപ്പോൾ മഷ്റൂംസ് എല്ലാം ഈ ഒരു അളവിലാണ് വെട്ടേണ്ടത്. അടുത്ത ബോക്ക് ചോയ് കാണിച്ചുതരാം. ബോക്ക് ചോയിൻ്റെ അറ്റത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ആദ്യം വെട്ടിക്കളയാം. ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, കുറച്ച് വേണ്ടാത്തതുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹാർഡായിട്ടിരിക്കുന്നതിനെ നമുക്ക് ആദ്യം ലീഫിൽ നിന്ന് ഒന്ന്, അയ്യോ ഓക്കെ, അപ്പൊ ഇതുപോലെയാണോ എല്ലാം വെട്ടണ്ടേ? ഓക്കെ അല്ലേ ഷേപ്പ്? ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരു ബാക്കി കട്ട് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പണി കൊടുക്കട്ടെ. ശരിയാ. പിന്നെ ഗാർലിക് ലെങ്ത് വൈസ് നീളത്തിൽ കട്ട് ചെയ്തേ ഇങ്ങനെ. ലെങ്ത് അല്ല, എന്നാലും കുഴപ്പമില്ല.
എങ്ങനെയെങ്കിലും ഷേപ്പ്ലെസ് ആയാലും കുഴപ്പമില്ല, നമുക്ക് അതിനകത്ത് ഇടി ഇടിച്ചിട്ട് എടുക്കാം. പിന്നെ സാധാരണ മറ്റേ അമ്മ ഒരു സാധനം വെച്ച് ഇടിക്കും, അപ്പോൾ അതിനെ ഇങ്ങനെയൊക്കെ വെട്ടിയിട്ട് ഷേപ്പ് കുഴപ്പമില്ലല്ലോ അല്ലേ ഇടിക്കണം. അപ്പം ഇതാണ് ഏകദേശം എല്ലാത്തിൻ്റെ ഒരു ഒരു തട്ടിക്കൂട്ടായിട്ട് വെട്ടേണ്ടത്. ബാക്കി എന്നെ അമ്മ സഹായിക്കും, അത് ഞാൻ കാണിക്കുന്നില്ല വെറുതെ എന്തിനാ. ഞാനൊന്ന് പോയി വെട്ടി കൊടുത്തിട്ട് വരാം. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാം നമ്മൾ കട്ടൊക്കെ ചെയ്തു, ഞാൻ ഒറ്റയ്ക്കല്ല, അമ്മ സഹായിച്ചു, അമ്മയാണ് കൂടുതലും വെട്ടിയത്. ഇത് ഞാൻ പറഞ്ഞ പോലെ വെട്ടിയിട്ട് ചതച്ചിട്ടുണ്ട് കേട്ടോ ഗാർലിക്. അപ്പോൾ ഇത് വെച്ചേക്കുന്ന ഓർഡറിനൊരു പ്രത്യേകതയുണ്ട്, ചുമ്മ അല്ല ഇങ്ങനെ വെച്ചേക്കുന്നത്. ഗാർലിക് ആദ്യം നമ്മൾ, അപ്പോൾ ഞാൻ ഇത് ഇടുന്ന ഓർഡർ പറയാം. ആദ്യം നമുക്ക് വേണ്ട അളവിലെ ബട്ടർ ഇടും, എന്നിട്ട് ഗാർലിക് ഇടും, എന്നിട്ട് ഈ മഷ്റൂമും ഞാൻ നേരത്തെ കാണിച്ച ഒരു ഹാർഡ് പാർട്ടില്ലേ ബോക്ക് ജോയിൻ്റെ, അത് രണ്ടും കൂടെയാണ് ഒരുമിച്ചിടുന്നത്. അത് കുറച്ച് നേരിട്ട് നല്ല ആക്കണം. അപ്പോൾ ഇത് സോട്ടേഡ് ആവും. സോട്ടേഡ് ആക്ച്വലി ഈ സോട്ടേഡിൻ്റെ അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ, അമ്മ പറയുന്ന ഞാൻ കേട്ടിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ മലയാളത്തിൽ ഈ നല്ല വഴണ്ട് വരും എന്നൊക്കെ പറയുന്ന പോലെ എന്തോ ആണെന്ന് തോന്നുന്നു. അറിഞ്ഞുകൂടാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്നാവുമ്പോഴത്തേക്കും ലീഫ് അവസാനം ഇടും. ലീഫ് നമ്മൾ കുറച്ച് അവസാനം ഇടും, അല്ലെങ്കിൽ ലീഫ് അവിടെ കിടന്ന് അതിൻ്റെ ആ ഒരു ഷേപ്പും ഭംഗിയൊക്കെ അങ്ങ് പോകും. അപ്പോൾ ലീഫ് നമ്മൾ ഏറ്റവും അവസാനമായിരിക്കും ഇടുന്നത്. അതും കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബട്ടർ, ഗാർലിക്, മഷ്റൂം ആൻഡ് ഇതിൻ്റെ തണ്ട്, ലീഫ്, ഉപ്പ്, ഇത്രയേ ഉള്ളൂ. ആൻഡ് ഇത് ടോട്ടലി ഉണ്ടാക്കാൻ 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ എന്തൊക്കെയോ അമ്മ പറയണം പറഞ്ഞായിരുന്നു. ആ പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പാവം അമ്മയുടെ റെസിപ്പി ഞാൻ എന്തിനാണ് എടുത്തിട്ടേക്കുന്നത്. കാരണം അമ്മയ്ക്ക് ഇതുപോലെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാറിയാം. അപ്പോൾ അമ്മ ഇനി എന്തായാലും അമ്മയുടെ യൂട്യൂബ് ചാനലിൽ ഒത്തിരി ഇതുണ്ടാക്കും. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാം. അമ്മയ്ക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല ക്യാമറയുടെ മുന്നിലിരുന്ന്. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അമ്മയുടെ കാലും കൈയും ഒക്കെ പിടിച്ചിട്ട് പ്ലീസ് ഇത് ഞാൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്ര എനിക്ക് അമ്മ പറഞ്ഞു തന്നതിൽ ഓർമ്മയുള്ളൂ. ഇനി നമുക്ക് പോയി ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. ലോ ഫ്ലെയിമിലാണ് തീയിട്ടേക്കുന്നത്. അത്യാവശ്യം ഒരു 5 മിനിറ്റ് ആയിട്ടിട്ട് അപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടർ നേരത്തെ പാക്കറ്റ് സൈസ് നിങ്ങൾ കണ്ടുവരുന്നല്ലോ, അതിൻ്റെ ഒരു 3/4 ഇതിൽ ഞാൻ എടുക്കും. അപ്പോൾ അടുത്തത് ഞാൻ പറഞ്ഞ പോലെ ഗാർലിക്കാണ് ഇടുന്നത്. അപ്പോൾ കുറച്ച് നേരമായി മിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ എന്ത് മണമാണെന്നറിയോ, ആ ഗാർലിക്കും ബട്ടറും കൂടെ ഒന്നിങ്ങനെ ചേരുമ്പോഴത്തേക്കും. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് ഇത്ര നല്ല മണം. ഞാനങ്ങനെ ഫുഡേ ഉണ്ടാക്കാറില്ല. ഇതിങ്ങനെ എത്ര നേരം ഇടണം? ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ ആകും, ഒരു കുറച്ച് നേരം കൊണ്ട് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരും. അതുവരെ ഇങ്ങനെ മിക്സ് ആക്കണം. അപ്പോൾ അത് കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കടുത്ത മഷ്റൂംസും അയ്യോ ആ തണ്ടും ഇടാം. അത് കുറേ നേരം ഇങ്ങനെ മിക്സ് ചെയ്യണം, കുറേ അല്ല കുറച്ച് നേരം. ആക്ച്വലി ആ ജിഞ്ചർ ആ ഗാർലിക് അത്രയും ബ്രൗൺ ആവണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പറ്റിയൊരു ടേസ്റ്റിന് കുഴപ്പമൊന്നും വരത്തില്ല. എന്നാലും ഇത് ലുക്ക് സാധാരണ മൊത്തത്തിലൊരു വെള്ള വെള്ളമായിട്ട് ഇരിക്കണ്ടേ. ഇപ്പം തന്നെ ഈ മഷ്റൂം കുറച്ച് ബ്രൗൺ പോലെ ആയില്ലേ, അത് ആ ഗാർലിക് കുറച്ച് അധികം ബ്രൗൺ ആയി പോയുണ്ട്. അപ്പോൾ ലുക്ക് കുറച്ച് വൈറ്റ് പോലെ വരണ്ട. അപ്പോൾ ആ ഗാർലിക് കുറച്ചുകൂടെ ബ്രൗൺ ആവുന്നതിന് മുന്നേ തന്നെ ഈ ഐറ്റംസൊക്കെ ഇടാമെന്നുള്ളതാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ മറന്നു, അതായത് ഞാൻ ആദ്യം കാണിച്ചപ്പോഴത്തേക്കും ഒരു ബോക്ക് ചോയും കുറച്ച് മഷ്റൂംസും ആയിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിനകത്ത് തികയാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡബിൾ എടുത്തു. വീഡിയോയിൽ ഡബിൾ കാണിച്ചില്ല, ഓവറായി പോകുന്നു വെച്ചിട്ട്. അപ്പോൾ ബട്ടർ അത്രയും ക്വാണ്ടിറ്റിക്കായിരുന്നു ആ 3/4 എടുത്തത് കേട്ടോ. അപ്പോൾ ആ 3/4 പകുതി മതി ഞാൻ വീഡിയോയിൽ ആദ്യം കാണിച്ച അത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതിന്. ഇത് അത്യാവശ്യം ഒരു 5-6 മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്തു. ലീഫിടാം. പക്ഷേ എനിക്ക് ഇത് കുറച്ച് ബ്രൗൺ ആയി പോയെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു എന്തോ ഒരു ഭംഗിയുണ്ട്, കുഴപ്പമില്ല. അത് അമ്മയുടെ സ്പെഷ്യൽ ഡിഷാണ്, ഇത് ഇഷാനി സ്പെഷ്യൽ ഡിഷൊക്കെ. ഇതിന് കുറച്ച് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പിടാം അല്ലേ.
ഒരിച്ചിരി നേരം കിടന്നിട്ട് ഉപ്പിടാം. സിമ്പിൾ ആണെങ്കിലും എന്തോ ഒരു ഒരു ലുക്ക് ഒക്കെ ഇല്ലേ. ആ ഇതേ സംഭവം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മറ്റ് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ലൈക് ക്യാരറ്റ് ക്യാരറ്റ് മറ്റേ ബ്രോക്കോളി, സുക്കിനി, സുക്കിനി, കോളിഫ്ലവർ, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. പക്ഷെ ഈ രണ്ടെണ്ണത്തിന്റെ ഒരു കോമ്പിനേഷൻ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. ഒരു മഷ്റൂം തോന്നി. അപ്പൊ ഇത് നമ്മള് അടുത്തൊരു 5 മിനിറ്റ് ഇട്ട് ഒന്ന് വരട്ടിയിട്ടുണ്ട്. അമ്മയുടെ ഭാഷ പറഞ്ഞു സോസ് സോട്ടേഡ്. ഉപ്പിടാം. അയ്യോ വീടിൻ്റെ ഉപ്പൊരു ഒരു ഇത്ര ആദ്യം ഇടാം. ഉപ്പ് കൂടരുത്, ഉപ്പ് കൂടിയ കംപ്ലീറ്റ് വെജിറ്റബിൾസ് ഇത്രയും കൂടെ മതി. പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ടിടാം. അവരവരുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ശകലം കൂടെ ഉപ്പോ. ഉപ്പ് കാരണം കുറഞ്ഞു ആയാലും കുഴപ്പമില്ല, കൂടിപ്പോയാലും അതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പെപ്പർ ഇഷ്ടമുള്ളവർക്ക് പെപ്പറും യൂസ് ചെയ്യാം. നമ്മൾ ആക്കുമ്പോൾ ഫുള്ളിൽ പെപ്പർ ഇടത്തില്ല. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ശകലം പെപ്പറോ സോൾട്ടോ കൂടുതലില്ല. ആ നല്ല സ്മെൽ. ഉപ്പിടുമ്പോഴാണ് ആ ഒരു കറക്റ്റ് സ്മെല്ല് വരുന്നത്. ഇതായി കഴിഞ്ഞാൽ അടിയിലൊരു വെള്ളം. ആ വെള്ളം ഒന്ന് കാണിച്ച ശനി. അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. ഓ ആ വെള്ളം കോരി കുടിക്കാൻ എനിക്ക് ടേസ്റ്റ് ആണല്ലോ. ഇന്ന് മറ്റേ ഗാർലിക് കുറച്ച് അധികം ബ്രൗൺ ആയി പോയതുകൊണ്ടാണ് വെള്ളം അല്ലെങ്കിൽ കുറച്ചുകൂടെ വൈറ്റിഷ് ക്രീമിഷ് കളറിലാണ് ഇരിക്കുന്നത്. ഇച്ചിരി ബ്രൗൺ ആയി സാറില്ല. നമ്മുടെ ഇഷാനി ആക്കിയല്ലേ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. അപ്പൊ നമുക്ക് അവസാനം കുറച്ചുകൂടെ ബട്ടർ ഇടാം. എനിക്ക് അതാണ് സാധാരണ അമ്മ ഉണ്ടാക്കുമ്പോ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു ഗ്ലോസി എഫക്ട് കാണത്തില്ലേ. ഉപ്പ് മതിയോ നോക്കണ്ടേ. അങ്ങനെ നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ സാധനം ആയിരിക്കുകയാണ്. ഞാനിത് കോരി കഴിക്കുന്നതും കൂടെ നിങ്ങളെ കാണിക്കും. കോരിപ്പിച്ച് ഞാൻ പണ്ടാരോടൊക്കെ ഇതൊരു ക്രഞ്ചിനെസ് ഞാൻ കേൾപ്പിച്ചു തരാം. അമ്മ അടുത്തോട്ട് അയ്യോ ഫ്ലോപ്പായി പോയി കേട്ടോ. ആകെ വൃത്തിയേടാക്കിയില്ല ഞാൻ ഇവിടെ. ഞാൻ തുടച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല. അങ്ങനെ ആരും സാത്തി കാണിക്കല്ല. പാവം നമുക്കും ജീവിക്കണ്ടേ. ഓക്കെ കള്ളി ക്രഞ്ചിന്റെ ടേസ്റ്റ്. ഞാൻ ചില കൊറിയൻ ഗേൾസിന്റെ ഒക്കെ വീഡിയോ കൊണ്ടുപോകണം, ശബ്ദം ഉണ്ടാക്കി കഴിക്കുന്ന അതുപോലെ ഉണ്ട്. മഷ്റൂമാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്. നമുക്ക് ലീഫും സ്പൂണിൻ്റെ ആവശ്യം വരും. ലീഫും മഷ്റൂമും ആ തണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് കഴിക്കാം. ഒരുമിച്ച് അപ്പോ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു മോഷ്ടിക്കപ്പെട്ട ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സ്റ്റേ ട്യൂൺ. കാരണം ഞാൻ ഇതുപോലെ ഒത്തിരി ഞാൻ പറഞ്ഞില്ല, അമ്മയ്ക്ക് ഒത്തിരി റെസിപ്പീസ് ഉണ്ട്. അപ്പൊ ഞാൻ അടുത്ത് നോക്കി വെച്ചേക്കുന്ന ഒരു നൂഡിൽസ് ഒക്കെ ഒരു സൂപ്പ് ഉണ്ട്, അതാണ്. പ്ലീസ് പ്ലീസ്. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഡു, അല്ല ഇത് ലൈക്ക് ചെയ്യണമെന്നില്ല, എന്നാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.